Okay friends, welcome to Work at Home YouTube channel. Today I'm gonna make an exciting video for you. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ, വിച്ച് ഈസ് എക്സൈറ്റിംഗ് ഫോർ എവരിബഡി. നമ്മൾ ഇന്നത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എവറി ഫീൽഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഹാസ് ടു ബി ചേഞ്ച്, ഹാസ് ടു ബി അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ AI ഇൻ അവർ society. Robotic engineering, we might see after 2 years robot will be doing work for us. There will be a servant, there will be the servants in our home, in our office, everywhere. In hospital we have already seen the robots have taken over the works of doctors. In nammade video production field ile AI intelligence, artificial intelligence already conquered the field. I personally afraid after 2 years video editors like me may not exist. Instead of that, robot will take over the work of video editors. Nammade 3D animation, motion graphics, ee field okke innu AI kaiyeri kondirikkiyana. Video generation, voice textukal, നമ്മുടെ ടെക്സ്റ്റ് അടിച്ചുകൊടുത്തിട്ട് വോയിസ് ഉണ്ടാക്കുക. പിന്നെ എന്തൊക്കെ വേണം, അവതാറുകൾ, സ്വന്തം അവതാറുകൾ, അത് ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂമൺ. നോബഡി കാൻ ഡിഫറൻഷിയേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിയൽ അവതാർ ആൻഡ് ദ റിയൽ പേഴ്സൺ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് രംഗത്ത് മ്യൂസിക് മ്യൂസീഷ്യന്മാരും മ്യൂസിക് കമ്പോസേഴ്സും പാട്ട് പാടുന്നവരും വളരെ അധ്വാനിച്ചുണ്ടാക്കുന്ന ജോലികൾ within 1 minute or 2 minutes AI is doing. അപ്പോൾ ഒരു മ്യൂസിക് ഉണ്ടാക്കാനൊന്നും ഒരു പണിയില്ലാത്ത കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ, ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്തിന് പറയുന്നു, യൂട്യൂബ് വീഡിയോസ് വരെ ടൈമർ വെച്ചിട്ട് ഒന്നും അറിയാതെ ജസ്റ്റ് ഒരു തീം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് പറയുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്ത് സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ വരെ ഇറങ്ങിക്കഴിഞ്ഞു, അപ്ലിക്കേഷനുകൾ വരെ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ എൻ വി ഡിയ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഗ്രാഫിക്സ് സെക്ടറിലെ ഗ്രാഫിക്സും കാർഡും ഉണ്ടാക്കുന്ന വമ്പൻ ഭീമന്മാരാണ് ലോകത്തിലെ നമ്പർ 1 എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ എൻവിഡിയയുടെ കാർഡാണ്, ഗ്രാഫിക് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ആ എൻവിഡിയയുടെ ഫൗണ്ടർ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇൻസ്റ്റെഡ് ഓഫ് CGI ദേ ആർ ഗോണ മേക്ക് സിമുലേഷൻ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ്. This is Earth 2. The idea that we would create a digital twin of the Earth, that we would go and simulate the Earth so that we could predict the future of our planet to better avert disasters or better understand the impact of climate change so that we can adapt better, so that we could change our habits now. This digital twin of Earth is probably one of the most ambitious projects that the world's ever undertaken, and we're taking steps, large steps, every single year. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് CGI ആണ്, കമ്പ്യൂട്ടർ വഴിയാണ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. വീഡിയോ ജനറേറ്റ് ചെയ്യുന്നു, ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വരും കാലങ്ങളിലെ സിമുലേഷനാണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിക്സ്, ഹ്യൂമനോയിഡ് റോബോട്ട്സ് നമ്മുടെ വീടുകളിലും നമ്മുടെ ജോലിസ്ഥലത്തും എവിടെയൊക്കെയും അവർ വരുന്ന സമയം വിദൂരമല്ല, വളരെയധികം അടുത്തെത്തി കഴിഞ്ഞു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ കണ്ടതാണ്. പക്ഷെ ആ സിനിമ അവർ എങ്ങനെ വിഭാവനം ചെയ്തോ, ഒരുപക്ഷെ അതും അതിനപ്പുറവും സംഭവിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഇമേജ് ക്രിയേഷൻ സോഫ്റ്റ്വെയർ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് ക്ലിങ് എന്ന് പറയുന്ന ചൈനീസ് പ്രൊഡക്റ്റാണത്. ഇത്ര കാലം അത് കുറച്ച് കാലമായിട്ടുള്ള തുടങ്ങിയിട്ട്, പക്ഷേ അത് ചൈനക്കാർക്ക് മാത്രം, ചൈനീസ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. നൗ ദേ നൗ വൈ ഓപ്പൺ ടു എവരിബഡി ഇൻ ദ ഗ്ലോബ്.
എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ തുറന്നു നിൽക്കുകയാണ്. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ദിവസം ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അത് അതിന് ചാർജുകളുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം. ഇപ്പോൾ ക്ലിങ്ങിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ഇമേജുകൾ ഞാൻ മിഡ് ജേണിയിലും ലിയോനാർഡോ എഐയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതെ കണ്ടോ, ഒരുപാട് ഇമേജുകളാണ്. കാരണം ഞാൻ അതിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ കുറേ ഇമേജുകൾ ഈ മിഡ് ജേണിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്രൊഫഷണൽ ലൈഫിനും അപ്പുവർക്കിലത്തെ വർക്കിനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, തമ്പിനെയിൽ ക്രിയേഷനൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒറിജിനൽ ഇമേജ് ഞാനൊന്ന് കാണിച്ചു തരാം. അതെ, നേരത്തെ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഇമേജ്, കണ്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഒറിജിനൽ ഇമേജ്. ഈ ഒറിജിനൽ ഇമേജ് ക്ലിങ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട്, സോഫ്റ്റ്വെയറിൽ കൊടുത്തപ്പോൾ തന്നെ ചില പ്രോബ്ലംസ് വന്നു, പക്ഷേ അതിൽ വന്നൊരു വീഡിയോ അവരുണ്ടാക്കി തന്ന വീഡിയോ അതാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഇതൊരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ, ആ ഒരു ഇമേജ് അതിനെ കൺവെർട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ടുള്ളതാണ്. ഇതൊരു ഫോട്ടോഷൂട്ടല്ല, നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഫോട്ടോഷൂട്ടായിട്ട് തോന്നി, എനിക്ക് പെട്ടെന്ന് അതൊരു ഫോട്ടോഷൂട്ടായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് ഫോട്ടോഷൂട്ടല്ല, എത്രയും പെർഫെക്റ്റായിട്ടാണ് ആ ഒരു ഇമേജിനെ ഈ ക്ലിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഞാൻ നെക്സ്റ്റ് ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് കാണിച്ചു തരാത്തതെന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ക്ലിങ് എന്ന് പറയുന്ന സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് 66 ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും, 24 മണിക്കൂറിൽ അത് സ്പെൻഡ് ചെയ്യണമെന്നുള്ളൂ. ആർക്ക് വേണമെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാവുന്നുള്ളൂ. ഞാൻ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് മിഡ് ജേണിയിലത്തെ ഈ ഒരു ഇമേജാണ്. ഇതാണ് ഞാൻ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തന്നെ 4 വേർഷൻസ്, ആ ഒരു ഫസ്റ്റ് കാണിച്ചിരുന്ന ഫോട്ടോയുടെ 4 വേർഷൻസാണ് അവരെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ക്ലിങ്ങിൽ. അപ്പോൾ നെക്സ്റ്റ് ഒരു വേറൊരു ഇമേജ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 99% ആയി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിപ്പോൾ തന്നെ ക്രിയേറ്റ് ആവും. ഇങ്ങനെ ആ ഒരു ഫസ്റ്റത്തെ ഇമേജ് കൊടുത്തപ്പോൾ 4 ഇമേജായിട്ട് ക്ലിങ് എനിക്ക് കാണിച്ചതെന്നാണ്. ഇതിൽ ഏത് വേണമെങ്കിൽ ഇമേജ് നമുക്ക് ബ്രിങ് ടു ലൈഫ് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ബ്രിങ് ടു ലൈഫ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതോടെ വരും. അപ്പോൾ എന്താണ് ക്ലിങ് എന്ന് പറയുന്നത്? ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്, കണ്ടോ, ഇവിടെ ഒരു പ്രോംപ്റ്റാണ് ഇതുള്ളത്, ഈ കാണുന്നതിനെ പ്രോംപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. മിഡ് ജേണിയിലും ലിയോനാർഡോ അല്ലെങ്കിൽ ഇമേജ് ക്രിയേഷൻ ആപ്പിലൊക്കെ വെബ്സൈറ്റ് അപ്ലിക്കേഷനിലൊക്കെ അങ്ങനെയാണ്. അത് ഇവിടെ വീഡിയോയിലേക്കാണ് വരുന്നത്. ഇനി അതല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു റെഫറൻസ് ഇമേജ് വെച്ചിട്ട് ആ ഇമേജിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു പ്രോംപ്റ്റ് അപ്ലൈ ചെയ്തിട്ട്, അതായത് പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമേജ് കൊടുത്തു, ആ ഇമേജിൻ്റെ പുറത്ത് നമ്മൾ പറയണം നല്ലൊരു ലേഡി ആ വെള്ളത്തിൽ നിൽക്കുന്നു, ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു, അതൊക്കെ നമ്മൾ ഒരു ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് അത് ജനറേറ്റ് ചെയ്യണം. അതാണ് വീഡിയോ പ്രൊഡക്ഷൻ്റെ ഒരു ലീപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് AI ഞാൻ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, പലതും ഇപ്പോൾ ഇതൊരു AI ആണ്. What's really exciting about Mistral Nemo is its democratizing potential. NVIDIA, a giant in AI hardware, and Mistral AI, a rising star in Europe, are making advanced AI more accessible. ഇത് ഞാനൊരു വർക്കിന് വേണ്ടിയിട്ട്, വിദേശ വർക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് AI. Hey tech enthusiasts, welcome back to our channel. Today we have some groundbreaking updates from the world of AI that you're going to love. We're diving into NVIDIA's and Mistral AI's latest creation, Mistral Nemo, and Google's new AI video tool, Vids. Plus, we'll touch on Google's exciting role in the upcoming 2024 Paris Olympics and a revolutionary AI breakthrough in prostate cancer detection. First up, NVIDIA and the French startup Mistral AI have launched an incredible new language model named Mistral Nemo. വേറൊരു ഇമേജ് ജനറേഷനാണ്
ഈ റണ്ണവേ ഇതൊക്കെയാണ് ടോപ്പ് എന്ന് നല്ല നല്ല അപ്ലിക്കേഷനുകളാണ്. ജസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ട് അതിനെ അനിമേറ്റ് ചെയ്യുന്ന ഇതാണ്. ഇതേപോലെ തന്നെ ഇന്ന് പല രീതിയിൽ മ്യൂസിക് പ്രൊഡക്ഷനിൽ സുനോ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് നമുക്ക് ചാറ്റ് ജി പി ടി. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു എൻ്റെ തന്നെ ഒരു അവതാറാണത്. മുറഹിബൻ, ഹദ ഹുവ അഫതാർ ജിജു ജോർജ് യതഹദ്ദസു ഇലൈക്. ഹദ ജുസ്ഉ മിൻ തജ്രിബതി അൽമുസീറ മഅ അദ്-ദകാഇ അൽ-ഇസ്തിനാഇ ഫി ഇൻഷാഇ അൽ-വീഡിയോ. ദിസ് ഈസ് ജിജു ജോർജസ് അവതാർ ഈസ് ടോക്കിംഗ് ടു യു. This is part of my exciting experiment with AI in video creation. I'm an expert video producer and video editor with motion graphics talent. I can use a AI tool. அப்ப இதാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ? ഇത് എൻ്റെ തന്നെ അവതാരമാണ്, ഇനി വേറെ അവതാരം എടുക്കാം. അപ്പ ഇതൊക്കെ ഇന്ന് വാസ്റ്റ് ആയിട്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ എഡിറ്റ് ചെയ്യുന്നത് ഫിലിമോറയിലാണ്. ഫിലിമോറ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെ AIയുടെ ഒരു കുത്തൊഴുക്കാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഞാനൊരു മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റാണ്, 3D അനിമേഷൻ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ചെയ്യാൻ നമ്മളേറെ ബുദ്ധിമുട്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ. The human skeleton is made up of. ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ക്യാൻവലിങ് വളരെ ഈസിയാണ്, ആർക്കും അറിയാം. പിന്നെ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ മുതൽ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്, അതേപോലെ തന്നെ റോട്ടോസ്കോപ്പിങ്, പിന്നെ വീഡിയോ എൻഹാൻസിങ്, വാട്ടർമാർക്ക് എടുത്ത് കളയില്, ഒബ്ജക്റ്റിനെ ഒരു വീഡിയോയിലെ ഒബ്ജക്റ്റിനെ മാറ്റിക്കളയില്, അങ്ങനെ എന്ത് ഈ വീഡിയോ പ്രൊഡക്ഷനിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തിനേയും അത് എടുത്ത് മാറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ 3D വരികയാണെങ്കിൽ ഡീപ് മോഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇതിനൊക്കെ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡീപ് മോഷനൊക്കെ ഇന്ന് 3D നമ്മുടെ ഫേസ് ആയിരിക്കും മാറ്റിയിട്ട് അതൊരു അനിമേഷൻ പോലെ എന്തും ചെയ്യുന്ന അങ്ങനത്തെ ഒരു, ഇപ്പോൾ നമ്മുടെ 3D Max മായോ അല്ലെങ്കിൽ ബ്ലെൻഡറോ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്ന ആ ഒരു 3D അനിമേഷൻ സെക്ടറിൽ ഈ AI ഇന്ന് വളരെയധികം ഒരു ലീപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ പരിമിതികൾ ഉണ്ട് ഇപ്പോഴത്തെ സമയത്ത്, ബട്ട് ദേ ആർ ഗോയിങ് ടു റിക്കവർ ദാറ്റ് വെരി സോൺ. അപ്പോൾ ഒരു ആഫ്റ്റർ 2 years യു ഗോയിങ് ടു സീ എ വൈഡ് ഇൻ എ ഗ്രേറ്റ് ലീപ്പ് ഇൻ വീഡിയോ പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് തോന്നുന്ന ആ പ്രശ്നങ്ങൾ, പ്രോബ്ലംസൊക്കെ ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും AI എടുത്തു മാറ്റും. പക്ഷെ അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഇന്ന് പലരെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് AI മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇത്, ഈ ഡിസ്കോർഡ് എന്ന് പറയുന്ന ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആപ്പിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തിയിരുന്നു, Wiggle.ai. Wiggle.ai ചെയ്യുന്ന എന്ന് വെച്ചാൽ, ഒരു വീഡിയോയിലത്തെ ഒരു ഒബ്ജക്റ്റിനെ മാറ്റിക്കളഞ്ഞ അവിടെ നമ്മുടെ ഒബ്ജക്റ്റ് വെക്കിയിലാണ്. അപ്പോൾ ഒന്ന് പ്രൊഫഷണലായിട്ട് കുറച്ച് അറിയുന്നവൻ അത് ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിനെയും മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്, മോദിജിയുടെയും നമ്മുടെ മുഖ്യമന്ത്രി സാറിൻ്റെ ഒക്കെ വീഡിയോസ്, അവർ ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നിയന്ത്രണങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്കിലും കൂടി നിയന്ത്രണങ്ങൾ വരുമെങ്കിലും കൂടി നല്ല കാര്യത്തിന് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതൊക്കെ കുറേ, അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കുകളിലും നമ്മുടെ എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളിലും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഓരോ സോഫ്റ്റ്വെയറുകൾ കൃത്യമായി കാണിച്ചു തന്ന് ഓരോന്നിനെയും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസ് വരുന്നതായിരിക്കും. അതുവരെയും താങ്ക് യു.